ഷിപ്പി വി അൻവർ എം എൽ എ, താങ്കൾക്ക് നാളെ രാവിലെ വാർത്താസമ്മേളനം വിളിച്ചു ചേർത്ത് ഈ ആക്ഷേപം പൊതുമധ്യത്തിൽ ഉന്നയിക്കാൻ ധൈര്യമുണ്ടോ? താങ്കൾ ഇക്കാര്യത്തിൽ തെളിവുണ്ട് എങ്കിൽ നിയമസഭയുടെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ എന്തുകൊണ്ട് പരസ്യമായി പറയാൻ കഴിയുന്നില്ല? ഒരു നിയമ സാമാജികൻ എം എൽ എ എന്ന നിലക്ക് ഞങ്ങൾ ആധികാരികമായി പറയേണ്ട ഫോറം നിയമസഭയാണ്. ആ നിയമസഭയിൽ ഒരു മെമ്പർ മറ്റൊരു മെമ്പർക്കെതിരെയോ മന്ത്രിക്കെതിരെയോ പ്രതിപക്ഷ നേതാവിനെതിരെയോ ആധികാരികമായി ഈ പറയുന്ന രീതിയിലുള്ള ആരോപണം ഉന്നയിക്കണമെങ്കിൽ അത് എഴുതി സ്പീക്കർക്ക് നൽകി അതോടൊപ്പം ആരോപണ വിധേയനാകുന്ന വ്യക്തി, ഈ കേസിൽ ശ്രീ വി ഡി സതീശൻ, ഒരു കോപ്പി നൽകേണ്ടതുണ്ട്. അങ്ങനെ ആ രണ്ട് വ്യക്തികൾക്കും സ്പീക്കർക്കും അതുപോലെ തന്നെ ആരോപണ വിധേയനായ പ്രതിപക്ഷ നേതാവിനും വ്യക്തമായ കത്ത് നൽകിക്കൊണ്ട് തന്നെയാണ് ഔദ്യോഗികമായിട്ട് നിയമസഭയിൽ ഈ വിഷയം അവതരിപ്പിച്ചിട്ടുള്ളത്. താങ്കളുടെ ചോദ്യം, ഇത് പൊതുസമൂഹത്തിൽ എനിക്ക് പറയാൻ പത്രസമ്മേളനം വിളിച്ച് പറയാൻ ധൈര്യമുണ്ടോ എന്നാണ്. പൊതുസമൂഹത്തോട് തന്നെയാണ് കേരളത്തിൻ്റെ നിയമസഭ എന്ന് പറയുന്നത്. കേരളത്തിലെ 3.5 കോടി ജനങ്ങളുടെയും നിത്യനിദാന ജീവിത വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന വേദിയാണ്. അങ്ങാടിയിലിരുന്ന് പറയുന്നതിനേക്കാളും ഏറ്റവും ഉത്തരവാദിത്വ ബോധത്തോടു കൂടി സഭയ്ക്കുള്ളിൽ ചട്ടങ്ങൾ പാലിച്ച് എഴുതി കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ ആരോപണം ഞാൻ ഉന്നയിച്ചിട്ടുള്ളത്. അഴിമതി എന്ന നിലയിലാണ് പണം എത്തിയത് എന്നാണ്. ഇലക്ഷൻ ഫണ്ട് ആണെങ്കിൽ അത് അഴിമതിയാവുന്നത് എങ്ങനെയാണ്? ഇലക്ഷൻ ഫണ്ടാണ്. ഇലക്ഷൻ ഫണ്ടാണ് എന്ന രീതിയിൽ എത്തിയെങ്കിൽ ഈ വന്ന പൈസയുടെ കണക്ക് കെ പി സി സി ഇവിടെ കാണിക്കണ്ടേ? തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കണല്ലോ. ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോ ഘട്ടത്തിലും ഓരോ ആഴ്ചയിലും നോമിനേഷൻ ഫയൽ ചെയ്ത് കഴിഞ്ഞ് ഓരോ ആഴ്ചയിൽ അല്ലെങ്കിൽ 10 ദിവസം കൂടുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്നത് പോലെ അത്രയും ദിവസങ്ങളിലുള്ള ചെലവ് ഞങ്ങൾ ഹാജരാക്കാറുണ്ട്. ഏതൊരു സ്ഥാനാർത്ഥിയും ഹാജരാക്കിയിട്ടുണ്ട്. ഈ വന്ന പണം, ഇങ്ങനെ കിട്ടിയ പണമായി കെ പി സി സിയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾ കണക്ക് കാണിച്ചിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ട വിഷയമാണ്. ഇല്ല, അവിടെയാണ് ഷിപ്പി വി അൻവർ. നേരത്തെ അരുൺ ചോദിച്ചതിന് തുടർച്ചയായി ഞാൻ ചോദിക്കട്ടെ. കർണാടക ഹൈദരാബാദ് ഐ ലോബി, കേരളത്തിൽ സിൽവർ ലൈൻ വരാതിരിക്കാൻ, കേരളം ഒരു ഐ ഹബ് ആകാതിരിക്കാൻ 150 കോടി രൂപ നൽകിയെന്നുള്ളതാണല്ലോ നിയമസഭയിൽ താങ്കൾ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപം. അങ്ങേക്ക് ഞാൻ ആ ഒരു അവസരം തരികയാണ്. എന്ത് തെളിവാണുള്ളത്? അല്ല, അതിന് തെളിവില്ലാതെ ഒരു ഉത്തരവാദിത്വമില്ലാതെ കേരളത്തിൻ്റെ നിയമസഭയിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെ എഴുതി കൊടുത്ത് ഞാൻ ആരോപിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്ന്. നമ്പർ 2, ഈ ആരോപണം ഞാൻ ഉന്നയിച്ച വ്യക്തി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിൻ്റെ മറുപടി നിങ്ങൾ കണ്ടല്ലോ. ഞാൻ ചിരിക്കണോ അല്ലോ ഞാൻ കരയണോ? നിങ്ങളുടെ ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് അങ്ങേയറ്റത്തെ വിഷമമുണ്ട് എന്ന് മുഖ്യമന്ത്രിയെ നോക്കിയാണല്ലോ അദ്ദേഹം പറഞ്ഞത്. താങ്കളുടെ പേരിലാണ് ഈ ആരോപണം ഉന്നയിച്ചിരുന്നെങ്കിൽ താങ്കൾ എന്താണ് ആദ്യം ചെയ്യുക? കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെതിരെ എഴുതി കൊടുത്ത ആരോപണം അദ്ദേഹം നിഷേധിച്ചോ? എവിടെയെങ്കിലും അദ്ദേഹം നിഷേധിച്ചോ? മറുപടി പ്രസംഗത്തിൽ ഞാൻ അന്വേഷണം നേരിടാനാണ് തയ്യാറാണ് എന്ന്. അല്ല, പരിഹാസം എന്ന് പറയുന്നത് ഈ അതല്ലല്ലോ ഒരു പ്രതിപക്ഷ നേതാവിൽ നിന്നുണ്ടാവേണ്ടത്. അങ്ങനെയാണോ അതോ പറഞ്ഞത്? പുള്ളി നല്ലൊരു അഭിനേതാവാണ് കൂടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അഭിനയിച്ച് അങ്ങ് രക്ഷപ്പെടാൻ സാധിക്കുമോ? തനിക്കെതിരെ ഇത്രയും ഗൗരവമായ ഒരു ആരോപണം ഒരു എം എൽ എ ആരോപിക്കുമ്പോൾ അതിന് തെളിവ് ചോദിക്കേണ്ട. എന്താ അദ്ദേഹം തെളിവ് ചോദിക്കാതിരുന്നത്? തെളിവുണ്ടെങ്കിൽ തെളിവെങ്കിലും അങ്ങേക്ക് പൊതുജന സമക്ഷം വെക്കാനുണ്ടോ? ഒരാരോപണത്തിനും അപ്പുറം ഈ ഹൈദരാബാദ്, കർണാടക, ഐടി, സിൽവർ ലൈൻ, പൊതുജന സമക്ഷം ഒരു തെളിവല്ല. ഒരു തെളിവല്ല ഈ, ഇത് അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കേണ്ട കേസാണ്. എനിക്ക് കിട്ടിയ തെളിവുകൾ ഇപ്പോൾ ഞാൻ ഈ പുറം ലോകത്തേക്ക് പുറത്തു വിട്ട് ആ തെളിവ് നശിപ്പിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണോ? എന്തുകൊണ്ടാണ് വി ഡി സതീശൻ തെളിവ് ഹാജരാക്കാൻ കേരളത്തിൻ്റെ നിയമസഭയിലെ മേശപ്പുറത്ത് തെളിവ് വെക്കണം
എന്തുകൊണ്ടാണ് പറയാതിരുന്നത്? അത് അദ്ദേഹമല്ലേ ചോദിക്കേണ്ടത്? എന്തു അദ്ദേഹം നിഷേധിച്ചോ? ഈ പണം കിട്ടിയില്ല എന്ന് അദ്ദേഹം നിഷേധിച്ചോ? അദ്ദേഹം എന്താണ് ഒരു ഹാസ്യ നാടകം അഭിനയിച്ച് മെല്ലെ അങ്ങ് രക്ഷപ്പെട്ടു പോവുകയല്ലേ ചെയ്തത്? You are watching Reporter Evening Show.